ഇന്ത്യ വേദിയാകുന്ന 13-ാമത് ഏകദിന വേൾഡ് കപ്പ് ആവേശകരമായി മുന്നേറുകയാണ്. പങ്കെടുത്ത 3 കളിയിലും വിജയിച്ച ഇന്ത്യ ശക്തമായ പോരാട്ടം പുറത്തെടുത്തിരുന്നു. ടൂർണമെന്റിലെ ഇന്ത്യയുടെ 4-ാമത്തെ മത്സരം ബംഗ്ലാദേശുമായി നാളെ അരങ്ങേറും. പൂനെയിലെ MCS സ്റ്റേഡിയമാണ് മത്സരവേദി. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കളി ആരംഭിക്കും. ഇരുവരുടെയും 4-ാമത്തെ മത്സരമാണ് നാളെ അരങ്ങേറുന്നത്. പങ്കെടുത്ത 3 കളിയിലും വിജയിച്ചിട്ടാണ് ഇന്ത്യയുടെ വരവെങ്കിൽ പങ്കെടുത്ത 3-ൽ 1-ൽ മാത്രമേ ബംഗ്ലാദേശിന് വിജയിക്കാനായിട്ടുള്ളൂ. ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രമെടുത്താലും ആധിപത്യം ഇന്ത്യക്കാണ്. 40 ഏകദിനങ്ങളിൽ ഇരുവരും നേർക്കുനേരെ വന്നിട്ടുണ്ട്. അതിൽ 31 തവണയും ഇന്ത്യ വിജയിച്ചപ്പോൾ 8 കളിയിൽ മാത്രമാണ് ബംഗ്ലാദേശിന് വിജയിക്കാനായത്. അതുപോലെ വേൾഡ് കപ്പിലേക്ക് വന്നാലും ഇന്ത്യക്കാണ് മുൻതൂക്കം. ഇരുവരും തമ്മിൽ വേൾഡ് കപ്പിൽ 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 3-ലും വിജയിച്ചത് ഇന്ത്യയാണ്. 1-ൽ മാത്രമേ ബംഗ്ലാദേശിന് വിജയിക്കാനായിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ ഏഷ്യാകപ്പിലും അതിനു മുൻപ് നടന്ന ഏകദിന പരമ്പരയിലും ഇന്ത്യയെ വിറപ്പിക്കാൻ അവർക്കായിരുന്നു. അതിനാൽ ഇത്തവണ വേൾഡ് കപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബംഗ്ലാദേശിന്റെ വരവ്. എന്നാൽ നിലവിലെ ഫോമിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരിക്കും. ടീമിലേക്ക് വരികയാണെങ്കിൽ നാളെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11-ൽ ഒരു മാറ്റമുണ്ട്. ഷർദൂൽ താക്കൂറിന് പകരം മുഹമ്മദ് ഷമി പ്ലേയിംഗ് 11-ലേക്ക് വരുമെന്നാണ് റിപ്പോർട്ട്. നാളെ ഇറങ്ങുന്ന ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിംഗ് 11 ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, KL രാഹുൽ, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ്, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ.